ആ ഗോഡ്സൺ ഭായ്, എന്തായി? അവര് വിളിച്ചിരുന്ന അവര് വിളിച്ചിരുന്നു അവര് 10 മിനിറ്റുള്ള റീച്ച് ആവും. അവരുന്ന് സാധനം കളക്ട് ചെയ്താ ഞാൻ അപ്പൊ തന്നെ സ്കൂട്ടാവൂട്ടോ. ഇവിടെ ആകെ സീന, അമ്മിട്ട് പൊട്ടിമാരി ഗ്ലാഡുവിന്റെ അവസ്ഥ. ടെൻഷനായിട്ട് വയ്യ, നീ പെട്ടെന്ന് ആ കുപ്പിയും കൊണ്ട് ഇങ്ങോട്ട് വന്നടവന്. ഗോഡ്സൺ ഭായ്, നമ്മൾ ഇത് ആദ്യമായിട്ട് ചെയ്യണ പരിപാടി ഒന്നുമില്ല, ഒന്ന് പേടിക്കാണ്ടിരുന്നേ. ഹാപ്പി ആയിട്ടിരുന്നേ, ഹാപ്പി ഹാപ്പി കൊറോണ ടാ. ഹാപ്പി കൊറോണയാ? ഈശോയെ, കുപ്പി കാത്തോളണേ. ആർക്കടിമി മദ്യം ഗോഡ്സന്റെ നമ്മുടെ പുലിപ്പറക്കുന്നു. ഗോഡ്സൺ ഷാജിക്കാനെ പണിതേനും മോന്തേനൊക്കെ ഒരു വെട്ടിയില്ലേ, ആ വെട്ടി ഐറ്റാണ് ഈ ഗോഡ്സൺ. പുള്ളിക്കുരാനിയും ചെക്കനുണ്ട്, ഒരു വധൂരി ചെക്കൻ. ഇപ്പൊ മദ്യം കിട്ടാൻ സിക്കായിരിക്ക, ആ പന്നിക്ക് വേണ്ടിട്ട് ഇടിയില്ലേ. ടീമേ, ഇതാണ് ഗോഡ്സൺ ഭായ്. ഏ, ഇത് വേറെ ഏതോ വാണാണോണ്ട് കളറും മുടി ഊളത്താടിയും കണ്ടറിഞ്ഞൂടെ. ഈ ഗോഡ്സൺ ഭായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാ. നൈസ് ടു മീറ്റ് യു. സെയിം ടു യു. നിയാസ് കുപ്പി എടുക്ക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് എടുത്തത് നമ്മുടെ ഭായാണ്. നമ്മളും അതെ. ഏയ്, നമ്മളറിയണ്ട. ഇവിടെ അപ്പൊ ഓക്കെ എന്നാ. ശരി, ആര് സ്റ്റിക്കർ അടിച്ച? ഞാൻ. എന്തി, എഡ്യൂക്കേഷൻ ഒട്ടൂലല്ലേ? എന്ത് പൊട്ടത്തരട അടിച്ചു വെച്ചാണേ. പോലീസ് എടുക്കൂട്ടാ. ഹാപ്പി കൊറോണ. ഹാപ്പി കൊറോണ. ഹാപ്പി കൊറോണ. മെഡിക്കലിന്റെ സ്പെല്ലിംഗ് പോലെ അറിയാൻ പാടാത്തൊരു വാണങ്ങൾ ഇറങ്ങിയേക്കാ. ഞാനാരും പഠിപ്പിക്കാറില്ല ചെയ്യുന്നു. അവന്റെ ഒരു മെഡിക്കൽ. ഹലോ സാറേ, ഇവിടെ ഈ അതിർത്തി ഏരിയല്ലേ വണ്ടികൾ പൊളിഞ്ഞു നടക്കുന്ന സ്ഥലം, അവിടെ ഒരു ഒമ്നിയില് മദ്യം കടത്തുന്നു സാറേ. വണ്ടി നമ്പർ 51-70. വൈറ്റ് ഓമി. ഓക്കെ, ഞാൻ വരാം. അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയും വെക്കും. പന്നീർ ചൂട്ടിന് പൊള്ളി വിളിക്കാനുള്ള ഗോഡ്സൺ ഭായ്. എന്തായാലും ആപ്പിയോ, എനിക്കത് മതി. ഗോഡ്സൺ ഭായുടെ ആപ്പിയുടെ എന്റെ ആപ്പി. അയ്യോ, എക്സസൈസ് പേടിക്കണ്ട, കൊറോണ അല്ല, അലർജിയാ. എനിക്ക് കാണുന്ന തന്നെ അലർജിയാ സാറേ. കൊരട്ടിയില് അലർജിക്കുള്ള നല്ലൊരു ഡോക്ടർ. എന്തായി കുപ്പി ഇട്ടിരുന്ന ഭായ്? കുപ്പി ഇട്ടി ഭായ്, പക്ഷേ എക്സസൈസ് വേണ്ടിട്ട് ബാക്കിലുണ്ടല്ലോ ഭായ്. എക്സസൈസാ? എടാ, ഒരു കാരണവശാലും എക്സസൈസിന് കീഴടങ്ങരുത്. എനിക്കിവിടെ കുപ്പി കിട്ടിയിരിക്കണം. എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പ്പെടില്ല ഭായ്. സാറേ, ഇത് പഴയ വണ്ടിയില്ല സാറേ, 80 മോഡൽ. എന്താ സാബു? കുഴിയാണ് സാർ, കുഴി. എന്റെ സാബു ഇവിടെ. അവരെന്നെ അതിസാഹസിയായിട്ട് കീഴ്പ്പെടുത്തി പോയി. ഇവനെ പിടിച്ചതേ കേരള പോലീസാ. ഇവനെ പിടിക്കാൻ സ്കെച്ചിട്ടത് ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ. പട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ്. പിന്നെ എല്ലായിടത്തെയും പോലെ എക്സൈസിന്റെ കേസിൽ കയറി കളിച്ച ആളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ. അത് ഈ സത്യത്തിന്റെ റേഞ്ച് വേണ്ട. എക്സൈസിന്റെ ഗേറ്റ് മലർക്കെ തുറന്നു തന്നെ കിടക്കും. നിന്റെ പിള്ളേരെ കുട്ടി ഇവനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ. പിടിച്ചു കേട്ടോ. ഞാൻ പറയുന്ന മാസ് പഞ്ചിൽ ഗേറ്റ് ഉണ്ടാവും. താനത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഗേറ്റ് വെക്കേ. ആ പിന്നെ സാബു, പയ്യെ പോയാൽ മതി. മുമ്പത്തെ സ്പീഡ് വേണ്ട. വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം. കൊപ്രകളെ തീണ്ടടാ, ഒരു 5-10 മിനിറ്റടാ. എന്താണ് നിന്റെ പേര്? ദുർബലൻ. ശരിക്കുള്ള പേര് പറടാ. ബാലൻ. ഫോൺ എടുത്തോട്ടെ. ലൗഡ് സ്പീക്കർ. കുട്ടനാടാ, പേടിക്കണ്ട, സീനൊന്നുമില്ല.
പിന്നെ നീ വല്ലതും കഴിച്ചാ? സ്നേഹം കൊണ്ട് ചോദിക്കണേ സാറ്. അപ്പൊ നീ ഗോഡ്സന്റെ ആളാ? ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. എന്നിട്ടെന്താ നീ ഇതുവരെ പറയാഞ്ഞേ? അത് പിന്നെ എടാ, ഗോഡ്സൺ എന്റെ സ്വന്തം ആളല്ലേ. എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അങ്ങ് മുത്തങ്ങ റേഞ്ചിലായിരുന്നു. അന്ന് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഏർപ്പെടായിരുന്നു ഈ ഗോഡ്സൺ. ആണോ? അന്ന് മുതലുള്ള പരിചയമായി ഗോഡ്സണുമായിട്ട്. ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. ദുർബലിന് ഞാനൊരു കരിക്ക് എടുക്കട്ടെ? വേണ്ട സാറേ. അയ്യോ, അങ്ങനെ പറയരുത്, ഒരെണ്ണം എടുക്കാം. സാറിന് നിർബന്ധമാണെങ്കിൽ എടുക്കാം അല്ലേ. സതീഷ, ദുർബലിന് ഒരു കരിക്ക്. അതിനെന്താ തണുപ്പിക്കാലോ? സതീഷ, തണുത്തതേ. എനിക്ക് ആദ്യം മോനെ ഇതാണോ സാർ കരിക്ക്? അതെ. ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനെ അകത്തി നന്നായി കുനിഞ്ഞു നിൽക്കുക. എന്നാലേ കരിക്കിനിരിക്കുമ്പോ നല്ല പദം വരൂ. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഈ കരിക്ക് മാറ്റി ഞാൻ ചക്ക കെട്ടി തൂക്കും. എന്ന് ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ, പോയിക്കോളൂ, പോയിക്കോട്ടെ സാർ. എത്ര സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇടിച്ചാലും അവൻ നല്ലോണം അലറുമ്പോ തുപ്പിലെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ മോന്തയ്ക്ക് ഒരു 3 മാസ്ക് വെച്ച് കൊടുത്തേ. കൊല്ലപ്പെട്ടോ? സതീഷ സാർ, തുടങ്ങിക്കോ. സമയം കളയണ്ട. ഇതാരെ ഗോഡ്സണോ? നിനക്ക് ഇപ്പൊ കള്ളു കച്ചവടം അല്ലേ? അല്ല സാറേ, അപ്പൊ തൂപ്പിങ്ങനെ തന്നേക്ക് സാറേ. അവനും മദ്യല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവനും എന്നെ കൊണ്ടാ സാറേ. ചുമ്മാ കഥ വിട് ഗോഡ്സാ. നിനക്ക് ഇപ്പൊ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നീ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാ കേട്ടോ, നിന്റെ കൈ കൊണ്ട് ഞാൻ തടത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യ ഒഴുകില്ല. ഒഴുകാൻ ഈ സത്യത്തെ സമ്മതിക്കില്ല. പിന്നെ ഈ കേസ് ദുർബലിന്റെ തല കെട്ടി വെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട. നിന്നെ ഞാൻ പൊക്കും ഗോഡ്സാ. പൊക്കിട്ടെ പഴയ കണക്ക് അടക്കം ഞാൻ തീർക്കും. ഗോഡ്സാ, നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്. നല്ല ചെന്തെങ്ങിന്റെ കോല അങ്ങോട്ട്. രൂപ 3000 എണ്ണി കൊടുത്തത് അതിന് ആർക്കൊന്നും അറിയണ്ടല്ലോ. ഞങ്ങളും എന്റെ പൈസ അങ്ങനെയൊക്കെ ആയോ ഷോമിയ? ഒരു തുള്ളി കള്ളൂട്ടിട്ട് എത്ര ദിവസം അറിയോ നിനക്ക്? നീ ഒന്ന് അടങ്ങ് ഷോമിയ. എന്നാ ഞാനൊരു പാട്ട് പാട്ടെ? ആ പാട്. ഹേ, കുതിരക്ക് കുളമ്പടി, കഴുതയ്ക്ക് പുറത്തടി, നടക്കാൻ മതി. നമ്മുടെ പാട്ട് മാർക്കുന്നുണ്ട്. അവിടെ ഇരിക്ക സാറേ. കൂടുതൽ ആൾക്കാർ മുരിയേട് ഭാഗത്ത സാറേ. എല്ലാം സെറ്റാണേ. സെറ്റായി? ആ, ഞാൻ സാറിനെ വിളിച്ചോട്ടെ? ഓ, വിളിച്ചോ. ഓക്കെ. അതെ, നാളെ രാവിലെ 10 മണി. 10 മണിക്ക് ഞാൻ അവിടെ എത്തിക്കോളാം. ഓ ശരി. സാർ, സാറിന് വന്ന് ഉദ്ഘാടനം ചെയ്താൽ ആ ഡ്രോൺ പറത്തൽ തുടങ്ങായിരുന്നു. എവിടെ? അവിടെ. അയ്യോ, ഷിബു, എന്ത് വില കൊടുത്തും ഈ കോവിഡിനെ നമ്മൾ തടഞ്ഞിരിക്കണം. കോവിഡ് പ്രോട്ടോക്കോളും സോഷ്യൽ ഡിസ്റ്റൻസും പാലിക്കാത്ത എല്ലാ മാറിയും പിടിച്ച് ഷിബു അകത്തിട്ടു സാർ. കൊറോണയെ ഉന്മൂലനം ചെയ്തിരിക്കും. വരൂ സാർ. നാളികേരം തുടക്കണ്ടേ? തേങ്ങ ഇല്ല സാർ. തേങ്ങ ഇല്ലേ? എടുക്കാൻ മറന്നതാ. ഗജാനനം ബോധഗണാതി സേവിതം കവിത്ത്. ഇത് ഞെക്കിട്ട് ഇവിടെ ഈ കുട്ടിയോ? ആ കുട്ടി. ഓൾ ദ ബെസ്റ്റ്.
മോനെ, പാടത്തേക്ക് പറപ്പിച്ചു വിട്ടേക്ക്. പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടുക്കുന്നവനും എനിക്ക് വേണം. ഓക്കേ, ശരി സർ, ഗുഡ് ബോയ്. എല്ലാ കവലയിലും കീർക്കന്മാരാ. ഇതിന് മാത്രം കീർക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി. ശരിയാ, ഇന്നലെ മുതൽ അവന്മാര് പാടത്തും പറമ്പിലൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കുക. എപ്പോഴാണോ ഇങ്ങോട് പറഞ്ഞത്? ഇങ്ങോട്ടൊന്നും വരില്ല, ഇവിടെ സേഫ് അല്ലേ സുമേഷ്. സൈക്കിൾ നിൽക്കണ്ടേ, അവനെനിക്ക് വേണം, വേറെ ആര് കിട്ടിയില്ലെങ്കിലും അവനെവിടെ ഇരുത്. ഇല്ല സാർ, സ്രോമശ വേണം. എന്ത് മോഷനായാലും വേണ്ടില്ല, അവനെ പിടിക്കണം. ലീസിന്റെ ഡ്രോണാണെന്ന് അറിഞ്ഞിട്ടും കുപ്പി എടുക്കാൻ വന്ന അവനെനിക്ക് വേണം. അവന് പിന്നാലെ പോട്ടെ, പിന്നാലെ പോട്ടെ, പിന്നാലെ പോട്ടെ. അവൻ തോറ്റു സാറേ. എനിക്ക് അവന്റെ മുഖം വേണം, മുഖം വേണം. ക്യാമറ തിരിക്ക്, ക്യാമറ തിരിക്ക്. ആ